السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد كويت توقف مندرالي الامبراطور التركية ديسمبر عائلة تريد أن تسمبري أتوا جماد الأخر بدنا جمعة خطبة بشيم سورة الإخلاص الله في الدوشن പ്രാരംഭ പ്രാരംഭമുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കവയുള്ളവരാകണം മുസ്ലിമായല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലും അവന് മാത്രം ആരാധിക്കലും അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഇബാദത്തും വഴിപ്പെടലുമാണെന്ന് പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട്

അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരപ്പെടുത്താനും അള്ളാഹുവിന്റെ പൂർണതയെ വിവരിക്കാനും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുള്ള ശിക്ഷ വ്യക്തമാക്കുന്നതുമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആാനിൽ നിറയെ കാണാവുന്നതാണ് തൗഹീദ് അഥവാ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഊന്നിപ്പറയുന്നതും അള്ളാഹുവിന് പങ്കുകാരോ കൂട്ടുകാരോ ഇല്ലെന്ന് വ്യക്തമാക്കുന്നതും അള്ളാഹുവിന് പൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങൾ നൽകുന്നതും

ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവൻ ന്യൂനതയിൽ നിന്നും പങ്കുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും തുല്യമായ യാതൊന്നിൽ നിന്നും അള്ളാഹുവിനെ പരിപൂർണമായും പരിശുദ്ധനാക്കുന്നുണ്ട് അവന്റെ ഹൃദയത്തിൽ പടച്ചറബ് ഏകനാണെന്നും അവന്റെ സകലം അടക്കി ഭരിക്കുന്ന മഹോന്നതനാണെന്നും സ്ഥിരപ്രതിഷ്ഠ നേടുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ രണ്ട് വിശേഷണങ്ങളായ അഹദും സമതും പൂർണതയുടെ വിശേഷണങ്ങളാണ് സർവാധികാരവും ഏകനായ സർവജ്ഞനായ അഹദായവനിൽ എത്തിച്ചേരുന്നു സർവചരാചരങ്ങളും അവനിലേക്ക് ആശ്രയിക്കണമെന്നും അവന് ആരിലേക്കും ആശ്രയിക്കേണ്ടതില്ലെന്നും വ്യക്തമാക്കുന്ന പൂർണ്ണതയുടെ അങ്ങേ അറ്റത്തെ വെളിപ്പെടുത്തലാണ് സമത് എന്ന സിഫത്ത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സൂറത്തായതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഖുർആാനിന്റെ മൂന്നിലൊന്നിന് തുല്യമാണ് മ്മ പറഞ്ഞു എല്ലാവരും ഒരുമിച്ചു കൂടുക ഞാൻ നിങ്ങൾക്ക് ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതിത്തരാം അപ്പോൾ അവിടെ ഒരുമിക്കാൻ പറ്റിയവർ ഒരുമിച്ചു കൂടി പിന്നെ നബിഹു അലൈഹി വസ്ലമ്മ പുറത്തു വന്ന് ഓതിയത് അഹദ് എന്ന സൂറത്താണ് പിന്നെ നബി നബിഹു അലഹി വസ്ലകത്തേക്ക് പോയി അപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു ആകാശത്ത് നിന്ന് എന്തെങ്കിലും വിവരം വന്നിട്ടുണ്ടാകും അതാണ് നബി നബിസ് അലഹി വസ്സലം അകത്തേക്ക് പോയത് ശേഷം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ പുറത്തു വന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതിത്തരാം എന്ന് പറഞ്ഞില്ലേ അതെ ഞാൻ ഓതിയ ഉൽഹുഹു അഹദ് എന്ന സൂറത്ത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് സൂറത്തുൽ അലിഖലിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട് ഓരോ മുഅ്മിനും ഈ ഓതാനും അതിലെ അർത്ഥവും ആശയവും ചിന്തിക്കാനും മനസ്സിലാക്കാനും പരമാവധി ശ്രമിക്കണം ഈ ഓതിയവനെ അള്ളാഹു ഇഷ്ടപ്പെടും ഐഷാർ അലി അള്ളാഹുഅൻഹായിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഘത്തലവനായി ഒരാളെ നിയമിച്ചു അദ്ദേഹം നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ അവസാനം എന്ന ായിരുന്നു അവർ തിരിച്ചു വന്നപ്പോൾ വിവരം നബിസ് അലൈഹി വസ്ലമയോട് പറഞ്ഞു നബിസ് പറഞ്ഞു അയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുക അവർ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആ സൂറത്ത് സൂറത്തള്ളാഹുവിന്റെ വിശേഷണമാണ് ആ സൂറത്തോദാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ നബിസ്ഹു അലൈഹി വസ്സലമ പറഞ്ഞു അദ്ദേഹത്തോട് പറയുക യും ഇഷ്ടപ്പെടുന്നുണ്ട് തുർമുദിയുടെ വാചകത്തിലുള്ളത് പ്രകാരമാണ് ഞാൻ ആ സൂറത്ത് ഇഷ്ടപ്പെടുന്നു അപ്പോൾ റസൂൽ വസ പറഞ്ഞു ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ കടത്തിയിരിക്കുന്നു അള്ളാഹു സുബാന നമ്മളെല്ലാവരെയും സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ റബിലീൻ അസലക്കും വാർമ